മാവേലിക്കര പുന്നമൂട്ടിലെ വയസ്സുകാരി നക്ഷത്രമോളുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ആ കുഞ്ഞിന്റെ മുഖമാണ് മലയാളികളുടെ മനസ്സ് മുഴുവൻ ജന്മം നൽകിയ അച്ഛന്റെയും അമ്മയുടെയും കൈകളിൽ താൻ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതി ജീവിക്കാൻ തുടങ്ങിയ നക്ഷത്രയെ തേടി ആദ്യമെത്തിയ ദുരന്തം അമ്മ വിദ്യയുടെ ആത്മഹത്യയായിരുന്നു അതിനുശേഷം അച്ഛനോടൊപ്പം പേടിച്ചും വിറച്ചും കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ ഒടുക്കം ആ അച്ഛൻ തന്നെ മകളുടെ ജീവൻ എടുത്തു സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിലാണ് പുന്നമ്മൂട്ടിലെ നാട്ടുകാർ ഇപ്പോൾ ബുധനാഴ്ച വൈകിട്ട് മണിയോടെയാണ് മഹേഷ് സ്വന്തം മകളെ മഴുവിനു വെട്ടിയത് വീടിന്റെ സിറ്റൌട്ടിൽ ടാബിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ കഴുത്തിനു വെട്ടുകയായിരുന്നു ഇത്രയും കാലം ആ കുഞ്ഞ് അച്ചായെന്ന് വിളിച്ചവൻ അയാളുടെ കൺമുന്നിൽ കിടന്നാണ് ആ കുഞ്ഞ് ശ്വാസം കിട്ടാതെ ചോരവാർന്ന് പിടഞ്ഞു മരിച്ചത് ആ സംഭവത്തിന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയും മുന്നേ മഹേഷും അതേ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പോലീസ് പിടികൂടി മാവേലിക്കര സ്പെഷ്യൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ കൈയിൽ കിട്ടിയ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിനും കഴിഞ്ഞരമ്പും മുറിക്കുകയായിരുന്നു ഇയാൾ മഹേഷിനെ ആദ്യം മാവേലിക്കര ജില്ലാ ആശുപത്രിയിലും രാത്രിയോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരോഗ്യസ്ഥിതി മോശമായതോടെ രാത്രി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി എങ്കിലും അപകടനില തരണം ചെയ്യാനാകാതെ മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ ശ്വാസം കിട്ടാതെ പിടയുകയാണ് മഹേഷ് ഇപ്പോൾ ഇന്നലെ പകൽ ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു സംഭവസ്ഥലത്ത് തമ്പടിച്ച നാട്ടുകാർ ചീത്തവെളിയും ബഹളവുമായാണ് ഇയാളെ എതിരേറ്റത് ശാപ വാക്കുകളുമായി സ്ത്രീകളടക്കം ആക്രോശിച്ചുകൊണ്ടാണ് ഇയാൾക്കു നേരെ പാഞ്ഞെടുത്തത് തുടർന്ന് ജയിലിൽ എത്തിച്ച മഹേഷിനെ ജയിൽ അധികൃതർ വാറന്റ് റൂമിൽ എത്തിച്ചപ്പോഴാണ് ആത്മഹത്യാ സംഭവം റിമാൻഡ് രേഖകൾ ജയിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനിടെ മേശമേൽ ഉണ്ടായിരുന്ന ബ്ലേഡെടുത്ത് കഴുത്തിലും കൈയിലും സ്വയം മുറിവേൽപ്പിക്കുകയായിരുന്നു കഴുത്തിലെ മുറിവ് ആഴമുള്ളതാണ് സംഭവം കഴിഞ്ഞ് രണ്ടു ദിവസം പിന്നിടുമ്പോഴും നക്ഷത്ര എന്ന കുഞ്ഞുമോളുടെ ചിരിയും കളികളും നാട്ടുകാർക്ക് മുഴുവൻ വേദനയാവുകയാണ് പതിവ് പോലെ സ്കൂളിൽ പോയി മടങ്ങിയെത്തിയതായിരുന്നു നക്ഷത്ര അന്നേ ദിവസം ഉച്ചയ്ക്ക് കൂട്ടുകാരനെ കാണാൻ പോയ മഹേഷ് തനിക്ക് വീട്ടിലിരുന്നിട്ട് പ്രാന്തി പിടിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു കുഞ്ഞെവിടെ എന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പോയി എന്നും പറഞ്ഞു എന്നാൽ പിന്നീടറിഞ്ഞത് മനസാക്ഷി മരവിക്കുന്ന സംഭവങ്ങളാണ് അച്ഛന്റെ ആക്രമണം തടുക്കാനാവാതെ പേടിച്ചു നിലവിളിച്ച നക്ഷത്രയുടെ കരച്ചിൽ കേട്ട് സമീപത്ത് മകളുടെ വീട്ടിൽ താമസിക്കുന്ന മഹേഷിന്റെ അമ്മ സുനന്ദ ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ആ കാഴ്ചകണ്ട് നിലവിളിച്ചു പുറത്തേക്കൂടിയ സുനന്ദയെയും മഹേഷ് പിന്നാലെ ഓടിയെത്തി ആക്രമിച്ചു മഹേഷിന്റെ മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ഉപയോഗത്തിൽ മനം നൊന്താണ് രണ്ടു വർഷം മുന്നേ ഭാര്യ വിദ്യ ആത്മഹത്യ ചെയ്തത് ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാനാകാതെ പലതവണ വിദ്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു എന്നാൽ അപ്പോഴെല്ലാം അനുനയിപ്പിച്ച് മഹേഷിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു മാതാപിതാക്കൾ തുടർന്ന് ജീവിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതെയായപ്പോഴാണ് വിദ്യ ആത്മഹത്യ ചെയ്തത് ആ മരണം സംഭവിച്ച അന്നും മഹേഷ് വിദ്യയെ ഉപദ്രവിച്ചിരുന്നു ഇക്കാര്യം നക്ഷത്ര തന്നെയായിരുന്നു വീട്ടിലേക്ക് എത്തിയവരോട് പറഞ്ഞതും അതിനുശേഷം കുഞ്ഞിനെ തനിക്കരികിൽ നിർത്തുകയായിരുന്നു മഹേഷ് വിദ്യയുടെ വീട്ടിലേക്ക് പോകണമെന്ന് കുഞ്ഞ പലപ്പോഴും പറഞ്ഞിട്ടും വിട്ടിരുന്നില്ല മഹേഷിന്റെ ഉപദ്രവം പേടിച്ചാണ് അമ്മ സുനന്ദ തൊട്ടടുത്തുള്ള മകളുടെ വീട്ടിലേക്ക് മാറിയത് നക്ഷത്ര സ്വന്തം മകളല്ലേ ഒന്നും ചെയ്യില്ല എന്ന പ്രതീക്ഷയായിരുന്നു എന്നാൽ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ച് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മഴുവരെ പണിതുണ്ടാക്കിയാണ് മഹേഷ് സ്വന്തം മകളുടെ ജീവനെടുത്തത്